ഹായ് നിന്റെ ഡാഡി എവിടെ അകത്തുണ്ട് റിയലി യെസ് ഓ ഇത് ഞാൻ എടുത്തോട്ടെ നാവികരുടെ ലോകത്തേക്ക് സ്വാഗതം. എന്താ വിചാരിച്ചേ, രണ്ടു ദിവസമായിട്ട് മഴ തകർത്ത് പെയ്യ. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്തത്ര കനത്ത മഴയാണിത്. നോക്ക്, കിഴക്ക് നിന്ന് ഒരു ന്യൂനമർദ്ദം ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറ്റിയത്? വാട്ട്? ഓ മൈ ഗോഡ്! ഡാമേജ്! ഡാം നിറയ്ക്കുന്നത് നിർത്തി വെച്ചിട്ട് ബൈപ്പാസ് ആയിട്ട് ഉയർത്തി വെള്ളം തുറന്നു വിടണം. സാർ, അതിന് മുകളിൽ നിന്ന് പെരുമ്പിലത് വാങ്ങണം സാർ. അപ്പൊ ഉദ്ഘാടനം, ഷട്ടറുകൾ തുറന്നാൽ ഇങ്ങോട്ടുള്ള റോഡുകളെല്ലാം തകരെ സാർ. ഉദ്ഘാടനം? ഈ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങുമ്പോ അപ്പഴേ നശിച്ച ഉദ്ഘാടനം. നമുക്ക് ഉടനെ മേയറെ വിളിക്കാം സാർ. എങ്കിൽ വേഗം വിളിക്കാൻ നോക്ക്, ഉടനെ തന്നെ വിളിക്കാൻ. സാർ, അറിയാമല്ലോ അയാൾ പെർമിഷൻ തരില്ലെന്ന്. ഈ ഡാം പൊട്ടിത്തകരാൻ ഒരാളുടെയും പെർമിഷൻ ആവശ്യമില്ല. ഒരു വഴിയുണ്ട് സാർ. എന്ത്? നമുക്ക് പഴയ ഡാം കുറച്ച് അടച്ചു. പറ്റില്ല, കനത്ത മഴയിൽ പഴയ ഡാമിന്റെ പരമാവധി എത്തി നിൽക്കുകയാണ്. ഇനി അതിൽ കൂടുതൽ വെള്ളം നിറഞ്ഞാൽ അതോടെ എല്ലാം തീരും. മൂവായിരം അടി ഉയരത്തിലാണ് ഈ ഡാം. ഇതങ്ങനെ പൊട്ടിയാൽ നിമിഷ നേരം കൊണ്ട് താഴെയുള്ള നഗരം മുഴുവൻ ഒലിച്ചു പോകും. മേയറോട് ഞാൻ തന്നെ പറയാം. സാർ, ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. ഒരു ടെസ്റ്റ് പോലും നമ്മൾ നടത്തിയിട്ടില്ല. എന്ത്? ഒരു ചിന്ന ലീക്ക് കണ്ട് പേടിച്ചു പോയോ? പഴയ ഡാമും നോക്ക്, നിറയെ ഹോൾ ഇട്ടു. എന്നിട്ടും 100 കൊല്ലം വല്ല കുഴപ്പമുണ്ടായോ? ഇതൊരു കോൺക്രീറ്റ് ഡാമാണ്, അതിന് താങ്ങാനാവില്ല. നമ്മൾ ഇത് മുഴുവൻ നിറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. തൽക്കാലം ഇനാഗുറേഷൻ കഴിയട്ടെ. ടെസ്റ്റ് ചെയ്യണോ നിറയ്ക്കണോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? തനിക്കുള്ള പങ്ക് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഇനി ഇക്കാര്യം വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ നടക്കുമെന്ന് നാം പറയണ്ടല്ലോ. ഈ ഡാം തകർന്നാൽ 25 ലക്ഷം ആളുകളാണ് മുങ്ങിച്ചാകാൻ പോകുന്നത്. താൻ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നാളെ ഇനാഗുറേഷൻ നടക്കാൻ പോവുകയാണ്. വിശിഷ്ട അതിഥികളും പത്രക്കാരും എല്ലാം അവിടെ ഉണ്ടാകും. നിങ്ങളും കൃത്യസമയത്ത് അവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഹലോ ഹലോ. ഇപ്പോൾ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും. ഈ അളവിൽ വെള്ളം വന്നാൽ എത്ര നേരം വേണ്ടി ഒരു ഡാം തകരാൻ? ഏറിയാ 4-5 മണിക്കൂർ. ഓ ഭാഗ്യം, ഫാമിലി സേഫ് ആയിട്ട് മാറ്റാനുള്ള സമയമുണ്ട്. ലെറ്റ്സ് ഗോ, കം ഓൺ. ക്യൂ സാർ. സാർ, സാർ വരുന്നില്ലേ? നിങ്ങൾ ഇവിടുന്ന് ഒന്ന് പോകുന്നുണ്ടോ? സാർ ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സാർ, ഈ നാടിനെ രക്ഷിക്കാനായി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഏ മാൻ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുക. ഇല്ല സാർ, ഞാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ക്രൂവിനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടുള്ളൂ. നാളെ ഒരു പക്ഷേ ഒരു ദുരന്ത വാർത്ത കവർ ചെയ്യാൻ പറ്റിയേക്കും. എക്സ്ക്യൂസ് മീ, ഈ ഡാം തകരുമെന്ന് സാറിന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? അങ്ങനെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് എന്റെ ഡിസൈനാണ്. നീചനായ ദുരയുടെ കിണിയിൽ ഞാൻ വീണുപോയി.
പക്ഷേ അപകടം മനസ്സിലാക്കിയപ്പോ ഞാനത് അന്നത്തെ മേയറെ അറിയിച്ചതാ. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അന്ന് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇനിയും ചിലത് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ബാക്കിയുള്ളത്? ഈ ചത്ത ഫോണോ? എന്റെ വലിയ സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്. ഹയർ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണം, അപ്ലിങ്കിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യണം, മീഡിയകളെല്ലാം അറിയിക്കണം. നമുക്ക് ഇനി സമയമുണ്ട്. ആരെങ്കിലും ഈ ചെറിയ ചോർച്ച കാര്യമായിട്ടെടുക്കും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. റിലാക്സ്, നമ്മൾ അത്രയൊന്നും വൈകിട്ടില്ല. വേണ്ടി വന്ന നിയമം ലംഘിക്കാം. ഓക്കേ. ഈ ബൈപാസ് തുറന്ന് നമ്മൾ രക്ഷപ്പെട്ടു. എന്തുകൊണ്ട് നമുക്ക് പുതിയ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നുകൂടാ? ആ ലെവൽ വരെ വെള്ളമെത്താൻ ഇനിയും മണിക്കൂറുകൾ വേണ്ടി വരും. ഷട്ടർ തുറക്കുന്നതിന് മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടാ സാധ്യത ഉണ്ടെന്ന് ആൾക്കാരെ അറിയിക്കണം. അതെനിക്ക് വിട്ടേക്ക്. വേഗം ആളുകളെ അറിയിക്കുന്നു, ചെന്ന് വഴി കാണിച്ചു കൊടുക്ക്. അയാൾ നമ്മളെക്കാൾ ബുദ്ധിമാനാ. ഈ വാർത്ത പുറത്താകാതിരിക്കാനുള്ള പണിയായത്. ലെറ്റ്സ് ഗോ, വേഗം ഒരു വണ്ടി സംഘടിപ്പിക്കണം.